നമസ്കാരം. ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വടക്കുപടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ചു, ഇന്ത്യയിൽ കരകയറുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ. ഇന്നോ നാളെയോ ഒഡീഷയിൽ കരകയറാനാണ് സാധ്യത. ന്യൂനമർദ്ദത്തെ തുടർന്ന് ബംഗാൾ ഉൾക്കടലിൽ മേഘരൂപീകരണം ശക്തിപ്പെട്ടിട്ടുണ്ട്. കേരളത്തിന് മുകളിലൂടെ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കുപടിഞ്ഞാറൻ മേഖലയിലേക്കെത്തുന്ന കാലവർഷക്കാറ്റ് വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇതുമൂലം അറബിക്കടലിൽ നിന്നുണ്ടാകുന്ന മേഘങ്ങൾ കേരളത്തിലെത്താനും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഏതാനും മിനിറ്റുകൾ നീണ്ടുനിൽക്കുന്ന മഴക്കും കാരണമായേക്കാമെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്പീറ്റ് വെതർ നിരീക്ഷിക്കുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം നേരിട്ട് കേരളത്തെ സ്വാധീനിക്കുകയോ കേരളത്തിൽ വലിയ തോതിലുള്ള മഴ നൽകുകയോ ചെയ്യില്ല. എന്നാൽ കേരളത്തിന്റെ കിഴക്കൻ അതിർത്തി മേഖലകളിൽ വൈകിട്ട് ഇടിയോടുകൂടിയുള്ള മഴക്കും തീരപ്രദേശങ്ങളിൽ ഏതാനും കിലോമീറ്റർ മാത്രം വ്യാപിക്കുന്ന ചെറുമഴക്കും സാധ്യതയുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി സംസ്ഥാനത്ത് പല ഭാഗത്തും ഇത്തരത്തിൽ മഴ ലഭിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിലെ മഴക്കുറവിനെ പരിഹരിക്കാനുള്ള മഴ ഈ മാസം ലഭിക്കാനില്ല. ന്യൂനമർദ്ദം ഒഡീഷയിലേക്ക് അടുക്കുമ്പോൾ കേരളത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴക്കുള്ള സാധ്യതയുണ്ട്. കാറ്റിന്റെ പാറ്റേണിലും വേഗത്തിലും വരുന്ന മാറ്റം മൂലമാണിത്. നിലവിലെ കാറ്റിന്റെ പാറ്റേൺ വിശകലനം ചെയ്യുമ്പോൾ കേരളത്തിൽ കൂടുതൽ ശക്തമായ മഴക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അറബിക്കടലിൽ മേഘരൂപീകരണം വളരെ കുറവാണെന്നാണ് മെറ്റ്പീറ്റ് വെതർ അറിയിക്കുന്നത്. MJO ഉൾപ്പെടെയുള്ള ആഗോള കാലാവസ്ഥാ ഘടകങ്ങൾ നിലവിൽ കേരളത്തിൽ മഴ നൽകാൻ അനുകൂലമല്ല. MJO വീണ്ടും അനുകൂലമാകുന്നത് അടുത്ത മാസം 10 ശേഷമാണ്. ഈ സമയത്താണ് കേരളത്തിൽ ഇനി ഭേദപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ളത്.